والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد والصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم والصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم والصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم أخذ بأيدينا قلت سهيلتنا أعظنا أمرنا أدركنا بلع العلا بكماله كشف الدجى بجماله وحسنت جميع خصاله صلوا عليه وآله اللهم صل على سيدنا محمد وعلى آله وصحبه وسلم فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم رحم الراحمايا الملك الجبارايا الله من فضل غند رحمت للعالمين أشرف الخلق أباب وسيدنا محمد رسول الله صلى الله عليه وسلم تنجل شرف غند ني پرت پت صالحين لكند إن ورد ننجلهم ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ മജ്ലിസ് ഇവിടെ സംഘടിപ്പിച്ച മഹത്തുക്കളായ സയ്യിദന്മാർ, ഇതിനോട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദ്വാരക്കാൻ ഏൽപ്പിച്ചവർ, ബായാറു സൊലാത്ത്, കടാമ്പുഴ ജാറത്തുങ്കൽ സൊലാത്തടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാന്. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാന്. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്, എല്ലാ കടങ്ങളും നീ വീട്ടിത്തരണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ ഐബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല അല്ലാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ, ഇവിടെ മറപ്പെട്ട സദാത്തുക്കളടക്കം ദർജ ഉയർത്തണം റഹ്മാൻ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലിഹീങ്ങളെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാഹ്. ആദരണീയരായ സദാത്തുക്കൾ, പണ്ഡിതന്മാർ, ഒരുമിച്ചുകൂടി അഹ്ലു സുന്നയുടെ കാരണവന്മാരെ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, പ്രസംഗിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ അബിദീൻ ജിലാനി തങ്ങളുടെ നേതൃത്വത്തിൽ നടന്നു വരുന്ന ഈ മഹത്തായ സദസ്സ്, ബഹുമാനപ്പെട്ട റഫീഖ് അഹ്സനി ചാളാരി നീണ്ട പ്രഭാഷണം നടത്തി, ഇനിയും ഈ കോരിച്ചൊരിയുന്ന മഴത്ത് സംസാരിച്ച് നിങ്ങൾ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശമില്ലാത്തത് കൊണ്ട്, മറ്റൊരു പരിപാടിയിലേക്ക് എത്താൻ സമയം വൈകിയത് കൊണ്ടും, വളരെ ശ്രേഷ്ഠമായ പരിശുദ്ധ റമദാനിലെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
നമുക്ക് വിവരിച്ചു തന്ന വൗസതുഹു മഗ്ഫിറ, റമദാനിലെ നടുവിലത്തെ 10 ദിവസങ്ങൾ അത് മഗ്ഫിറത്തിൻ്റെ 10 ദിനങ്ങളാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അടിമകൾക്ക് ധാരാളമായി പാപമോചനം നൽകുന്ന വളരെ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിനങ്ങളിൽ 2 നോമ്പ് പൂർത്തിയാക്കിയിട്ടാണ്, അഥവാ റമദാന്റെ 12 നോമ്പും പൂർത്തിയാക്കി 13-ാമത്തെ നോമ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ മഹനീയ മജ്‌ലിസിൽ മഹത്തുക്കളായ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നാം ഇവിടെ സമ്മേളിച്ചതെങ്കിൽ അർഹമുർ റഹീമായ റബ്ബെ, ജീവിതത്തിൽ സംഭവിച്ച സകല തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണം റഹ്മാനെ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് സൃഷ്ടിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽപ്പെടുത്തല്ല റഹ്മാൻ. മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, മനസ്സും ശരീരവും വേണ്ടാത്ത രംഗങ്ങളിലേക്ക് ഇങ്ങനെ വഴുതി വീണു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. നോമ്പിൻ്റെ ഹിക്മത്ത് തന്നെ മഹാന്മാർ പറഞ്ഞത്, നഫ്സിനെ ശഹവാത്തുകളിൽ നിന്ന് തടഞ്ഞു വെക്കുക, ശരീരത്തിനെ വൈകാരികതകളിൽ നിന്ന് തടഞ്ഞു നിർത്തുക, തഖ്‌വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുക. ഖുർആൻ എങ്ങനെയാണ് നോമ്പിനെ ഫറളാക്കിയ വിഷയം പറഞ്ഞത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖികളാകാൻ വേണ്ടി. പക്ഷേ ഈ 12 നോമ്പ് പൂർത്തിയാക്കിയിട്ട് 13-ാം നോമ്പ് പ്രതീക്ഷിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ റമദാന്റെ മുമ്പുള്ള സമയങ്ങളെ, മാസങ്ങളെ, ദിവസങ്ങളെ ഒക്കെ താരതമ്യപ്പെടുത്തിയിട്ട് ഈ റമദാന്റെ തുടക്കം മുതൽ ഇന്ന് വരെയായി ജീവിതത്തിൽ ആത്മീയമായ പരിവർത്തനം വന്നിട്ടുണ്ടോ? നമുക്കൊരു സൂക്ഷ്മതയുള്ള ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഓരോരുത്തർ സ്വയം അതിനെക്കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ല മറ്റു മാസങ്ങളെ പോലെ അല്ലെങ്കിൽ അതിനേക്കാളും മോശമായ അവസ്ഥയിലേക്കാണ് ചിന്തയും നമ്മുടെ പ്രവർത്തനങ്ങളും ശരീരവും ഒക്കെ ആഗ്രഹിച്ച് അതിലേക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നമുക്ക് റമദാൻ അനുകൂലമായി സാക്ഷ്യപ്പെടുമോ? നമുക്ക് സലാമത്താകാൻ പറ്റുമോ? ഭീതിയോടെ വേദനയോടെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കോടാനക്കോടി പരീക്ഷണങ്ങളിൽ ഒരു പരീക്ഷണത്തിൻ്റെ ചെറിയൊരു പോയിന്റ് നമ്മുടെ ജില്ലകളിലേക്ക് അല്ലാഹു ഒന്ന് നൽകിയപ്പോൾ മനുഷ്യൻ പേടിച്ചു വറച്ചുപോയി. രോഗം ബാധിച്ചവരെ കാണാൻ ഭയം, സ്പർശിക്കാൻ ഭയം, ആ രൂപത്തിൽ മരണം സംഭവിച്ചാൽ ജനാസ അടുക്കാൻ പോലും ഭയപ്പെടുന്ന അവസ്ഥയിലേക്ക്. അതിനെ സംബന്ധിച്ച് വലിയ വലിയ ഉന്നതരായ, അതുമായി ബന്ധപ്പെട്ട വ്യക്തിത്വങ്ങൾ പഠനം നടത്തി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് നാം ഉള്ളത്. നിപ്പാ വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പനികൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ചെറിയ പരീക്ഷണം എന്ന നിലക്ക് നമ്മിലേക്ക് നൽകിയപ്പോൾ മനുഷ്യനാകെ ഭയന്ന് എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തിയിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അർഹമുർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ നാടുകളെ, ജില്ലകളെ, സ്നേഹികളൊക്കെ അത്തരം പരീക്ഷണങ്ങളിൽ നിന്ന് നീ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി സലാമത്താക്കണം റഹ്മാനെ. പരീക്ഷിക്കപ്പെട്ടവർക്ക് നീ ആഫിയത്ത് നൽകണം റഹ്മാനെ. എന്നാൽ നാം മനസ്സിലാക്കുക, ഇതുപോലുള്ള പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ലഹറൽ ഫസാദ് ഫിൽ ബദ്രി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന തിന്മ കാരണം കടലിലും കരയിലുമൊക്കെ ദുരന്തങ്ങൾ വർദ്ധിക്കുമെന്ന് ഖുർആൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ അംശങ്ങളാണ് ഇപ്പോ ഒമാനിലും സലാലയിലുമൊക്കെ
ശക്തമായ ചുഴലിക്കാറ്റും കൊടുങ്കാറ്റും അടിച്ചിട്ട് വളരെ ഭീകരമായ അവസ്ഥയിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പല പല രോഗങ്ങൾ പുതിയ പുതിയ പേരുകളിലും പല അവസ്ഥകളിലും ഇങ്ങനെ മനുഷ്യന്മാർ നേരിട്ടുകൊണ്ടിരിക്കുമ്പോൾ നാം എന്തുവേണം? ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് കൽബ് തിരിക്കുക, ധാരാളമായി ഇസ്തിഗ്ഫാർ പറയുക, ഒരു തെറ്റുമില്ലാത്ത റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ ഹിഫ്ദ് നൽകിയിട്ടില്ലേ? വലിയ ഷറഫ് നൽകിയിട്ടില്ലേ? വലിയ മഖാമ നൽകിയിട്ടില്ലേ? ആ മഹാനരായ തങ്ങൾ പോലും ദിവസം തോറും നൂറിലേറെ പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറഞ്ഞിരുന്നെങ്കിൽ, ഓ പ്രിയമുള്ള സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ ഇസ്തിഗ്ഫാറുകൾ വർദ്ധിപ്പിക്കാൻ, പാപമോചനം നടത്താൻ പറ്റിയ റമദാനിലെ പ്രത്യേകമാക്കപ്പെട്ട ദിനങ്ങളായിട്ട് ഹബീബായ തങ്ങൾ എണ്ണിയ രണ്ടാമത്തെ ദിനങ്ങളിലാണ്, ദിനത്തിലാണ് നമ്മുടെ ഈ സംഗമമെങ്കിൽ, ഷഹാദത്തിന്റെ ദിക്ര ദുആക്ക് ശേഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് അടിമകളിൽ നിന്ന്, അവന്റെ ഇഷ്ടദാസന്മാരിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ള, വിശ്വാസികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ തൃപ്തിയുള്ള നാല് കാര്യങ്ങളാണ് റമദാനിൽ ഒന്ന്: ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാ, ഷഹാദത്തു പറയുക, ഇസ്തിഗ്ഫാർ പറയുക, സ്വർഗം ചോദിക്കുക, നരകത്തിൽ നിന്ന് മോചനം ആവശ്യപ്പെടുക, കാവൽ ചോദിക്കുക. ഈ നാല് ഷഹാദത്തിന്റെ ദിക്ര ദുആ ഉൾപ്പെട്ട ദിക്റാണ് നാം ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും തറാവീഹുകൾക്കിടയിലും മറ്റ് സമയങ്ങളിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്അലുക്കൽ ജന്നത്ത വഅഊദു ബിക മിനന്നാർ. കഴിഞ്ഞ രണ്ട് ദിവസം വരെ അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മർ റഹീം എന്ന് പറഞ്ഞത് മിനിഞ്ഞാന്ന് മഅരിബ് തൊട്ട് നാം ദിക്ർ മാറ്റിയിട്ട് അല്ലാഹുമ്മ ഉഫില്ലി ദുനൂബി യാ റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞ് നാം അല്ലാഹുവിന് ഉള്ള കൽബ് തിരിച്ച് ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങൾ കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറയാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രികളിൽ തയ്യാറാവുകയും പരിശുദ്ധ റമദാൻ ശഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിച്ച പവിത്ര മാസമാണ് റമദാൻ. അസ്ഹാബുൽ ബദറിന്റെ ബദർ ദിനമുൾപ്പെട്ട പരിശുദ്ധ മാസമാണ് റമദാൻ. ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആയിരം മാസത്തെ മഹത്വം ഒരൊറ്റ രാത്രിയിൽ അല്ലാഹു ഈ ഉമ്മത്തിന് പ്രത്യേകമായി നൽകിയ വലിയ ബഹുമാനം സൂറത്തുൽ ഖദറിലൂടെ അല്ലാഹു അറിയിച്ച വിശുദ്ധ ഖദറിന്റെ രാത്രി ഉൾപ്പെട്ട പവിത്ര മാസമാണ് ഷഹ്റു റമദാൻ. ഒരു സുന്നത്തിന് ഫർളിന് ഫർളിന് പതിന്മടങ്ങ്, അല്ലെങ്കിൽ അല്ലാഹു അവന്റെ അടിമകൾക്ക് എത്രയാണ് ഉടമയായ റബ്ബ് കൂലി കൊടുക്കുന്നത് അത് നമുക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. ബിഐരി ഹിസാബ്, ആ നിലക്ക് അല്ലാഹു അടിമകൾക്ക് ധാരാളം സവാബ് നൽകുന്ന ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനിൽ പ്രത്യേകം സുന്നത്തായ 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരം ഉൾപ്പെടെ ജമാഅത്ത് നിസ്കാരങ്ങൾ പുരുഷന്മാർ പള്ളിയിൽ വെച്ച് എഴുത്തിക്കാഫ് ഉൾപ്പെടെ, ഖുർആൻ പാരായണം ഉൾപ്പെടെ, ദാനധർമ്മങ്ങൾ ഉൾപ്പെടെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ നല്ല നല്ല വിഷയങ്ങളുമായി ഇടപെട്ട് വർദ്ധിപ്പിച്ച് ഇഖ്ലാസോടെ അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്തുകളിൽ നാം സജ്ജരാകാൻ, അതോടുകൂടി റമദാന്റെ ബഹുമാനത്തിന് നിരക്കാത്ത, റമദാനിന്റെ ആദരവിന് നിരക്കാത്ത, റമദാനോട് അനാദരവ് കാണിക്കുന്ന മുഴുവൻ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിന്നുകൊണ്ടായിരിക്കണം വളരെ സൂക്ഷ്മതയുള്ള നമ്മുടെ ജീവിതം. ഇന്ന് ഇതുവരെ റമദാൻ 10 വരെ ഒരു ഒതുക്കുണ്ടായിരുന്നു, ഇപ്പൊ റമദാൻ 10 കഴിഞ്ഞ് മഅ്ഫിറത്തിന്റെ 10ലെത്തിയപ്പോഴേക്ക് ടൗണുകളൊക്കെ വലിയ നിലക്ക് തിരക്കായി പോയി. എന്താണ് വിഷയം എന്ന് ചോദിച്ചാൽ, നമ്മുടെ സഹോദരിമാർ പർച്ചേസിന് ഇറങ്ങുകയാണ്, ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്, അവര് നോമ്പുകാരാണ്, പക്ഷെ അവർക്ക് ളുഹ്ർ നിസ്കാരമല്ല, അസർ നിസ്കാരമല്ല, അള്ളാഹുവിന്റെ ദീനിന്റെ ഷിആറുകൾ പാലിക്കുന്നില്ല, ബോഡി ഷേപ്പ് ടൈറ്റ് ബിറ്റ് ബുർഖയും പർദയും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന ബനിയൻ ഡ്രസ്സുകളും മാറുമറക്കാതെ തലമറക്കാതെ ഒരു തോളിൽ ബാഗും മറുകൈയിൽ മൊബൈലും പിടിച്ച് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട്
അല്ല പൊരുത്തപ്പെടാത്ത നിലക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി കറങ്ങി നടക്കാൻ വേണ്ടി റമദാനിലെ പുണ്യമാക്കപ്പെട്ട സമയങ്ങളെ ഈ റമദാനോട് അനാദരവ് കാണിക്കും വിധം നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ഫുട്ബോളിന്റെ പിറകിലായിട്ട്, ഇതുവരെ ക്രിക്കറ്റിന്റെ പിറകിലോടിയിട്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധ മാസമാകുന്ന ഈ ഉമ്മത്തിന് വലിയ സ്ഥാനമായി ഈ ഉമ്മത്തിൽ സംഭവിച്ച ദോഷങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ പരിശുദ്ധ റമദാനോട് അനാദരവ് കാട്ടുന്ന പ്രവർത്തനങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങൾ ഉൾപ്പെടെ മറ്റു പല കാര്യങ്ങളും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ റമദാനിൽ സംഭവിച്ചാൽ എന്തുണ്ടാകും, അതിന്റെ ദുരന്തം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ മുസ്ലിമീങ്ങളെ? മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ദുആ ചെയ്യാണ് റമദാൻ ഒരാൾക്ക് സജ്ജമായിട്ട് ആഗതമായിട്ട്, അതിന് അർഹിക്കുന്ന രൂപേണയല്ലാതെ റമദാൻ അവർക്ക് കടന്നുപോയി കഴിഞ്ഞാൽ അവർക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കട്ടെ. റമദാനോട് അനാദരവ് കാണിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ ലഅനത്ത് സംഭവിക്കട്ടെ എന്ന് മലക്കുൽ അമീന്റെ ദുആക്ക് മദീനത്ത് മസ്ജിദുൻ നബവിയിലെ മിമ്പറിൽ വെച്ച് റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇജാബത്തിന്റെ ദുആ അല്ലയോ? ആ ലഅനത്താപ്പെട്ട ശപിക്കപ്പെട്ട കൂട്ടത്തിൽ നാമും നമ്മുമായി ബന്ധപ്പെട്ടവരും അകപ്പെട്ടു പോയാൽ പിന്നെ നമുക്ക് ദുനിയാവിൽ സന്തോഷം കിട്ടുമോ? സമാധാനം കിട്ടുമോ? ആഖിറത്തിൽ രക്ഷപ്പെടാൻ പറ്റുമോ? ദുനിയാവും ആഖിറവും നഷ്ടമാകും വിധം നമ്മുടെ പ്രവർത്തനങ്ങൾ റമദാനിലെ ഒരു സെക്കൻഡ്, ഒരു നിമിഷത്തെ ഒരു തെറ്റായ വിഷയം, അത് നമുക്ക് റമദാൻ കേടായിട്ട് സാക്ഷി നിൽക്കുന്ന ലഅനത്ത് സംഭവിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതമാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ ആയിരിക്കണം റമദാനിലെ ഓരോ സമയങ്ങളിലും നമ്മുടെ ഇടപെടൽ. വെറും വയറു പട്ടിണി കിടന്ന് കാലിയാക്കിയത് കൊണ്ട് മാത്രമായില്ല, നമ്മുടെ ശരീരത്തിന്റെ സകല ആഴ്നാളുകളും അവയവങ്ങളും നോമ്പനുഷ്ഠിക്കുന്ന നിലക്ക് അല്ല പൊരുത്തപ്പെടാത്ത നോട്ടം ഈ കണ്ണുകൊണ്ട് റമദാനിന്റെ രാപ്പകലുകളിൽ നെറ്റുകൾ, വാട്സപ്പ് ഉൾപ്പെടെ അതാ ഉപയോഗിക്കുന്ന ആളുകൾ അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ അതിൽ കണ്ടാസ്വദിക്കുന്നുണ്ടോ? അത്തരം വിഷയങ്ങളുമായിട്ട് വിഷയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? ഗൗരവമുള്ള വിഷയമാണ് അല്ല പൊരുത്തപ്പെടാത്ത നോമ്പിന് കോട്ടം സംഭവിക്കുന്ന ആരിഫീങ്ങളുടെ ഭാഷയിൽ നോമ്പ് തന്നെ നിഷ്ഫലമാണെന്ന് പറഞ്ഞ കളവ് ഏതായിരുന്നാലും നോമ്പിന്റെ കൂലി നഷ്ടമായി പോകും. അതുകൊണ്ട് കളവ് പറയണ്ട, ഐബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്തണ്ട. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അഫ്ളുൽ അൽമ ഇൽമുൽ ഹാൽ എന്ന നിലക്ക് പ്രത്യേകിച്ച് താനൂരു ഭാഗമായതുകൊണ്ട് പറയാണ്, ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്. നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസെറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും ഏർപ്പെടാൻ മുസ്ലിമിന് പറ്റില്ല. കാരണം മുസ്ലിമിനെ തങ്ങൾ വിശേഷിപ്പിച്ചത് മൻ സലിമൻ നാസ് മിൻ ലിസാനിഹി വയദിഹി, സർവജനങ്ങളും സ്വനാവിൽ നിന്ന് കരങ്ങളിൽ നിന്ന് സുരക്ഷിതമായ അവസ്ഥയിൽ എപ്പോഴാണ് ഒരാളുടെ ജീവിതം, ഒരു മുസ്ലിമിന്റെ ജീവിതം മേളിക്കുന്നത്? അപ്പോഴാണ് അവൻ അക്കുമലായ മുസ്ലിമാകുന്നത്. അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മതയോടുകൂടെ പലിശയുമായി, ലോണുമായി, ഇൻട്രസ്റ്റുമായി, വട്ടിയുമായി, വട്ടിപ്പലിശയുമായി ഇടപെടുന്ന ആളുകൾ അതിനെ നിസാരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയോ ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും സ്വഹീഹുകളിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഏഴ് വൻകുറ്റങ്ങളിൽ സബ്ഉൽ മൂബിഖാത്തിൽ വളരെ ഗുരുതരമായ തെറ്റുകളിൽ ഒരു തെറ്റാണ് അരിബ, പലിശ. ആ പലിശയുമായി ഇടപെടുന്ന ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വലിയ അഫ്വ് ചെയ്യുന്ന, റഹ്മത്ത് ചെയ്യുന്ന, മഗ്ഫിറത്ത് ചെയ്യുന്ന റമദാനിലെ പവിത്രമായ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ പോലും ശക്തമായ നിലക്ക് ശിക്ഷിക്കപ്പെട്ടിട്ട് അദാബ് അനുഭവിച്ചിട്ട് ഖബറിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ സൗണ്ട് പുറത്തേക്ക് കേൾക്കും വിധം ആ വ്യക്തിയെ സംബന്ധിച്ച് പഠനം നടത്തി നോക്കിയപ്പോൾ അദ്ദേഹം നിസ്കരിച്ചിരുന്ന ആളായിരുന്നു, നോമ്പെടുത്ത ആളായിരുന്നു,
മറ്റ് സൽക്രമങ്ങൾ ചെയ്യലോടുകൂടെ അദ്ദേഹം പലിശ ഇടപാട് നടത്തിയ ആളായിരുന്നു. അതുകൊണ്ട് വളരെ ശക്തമായ ശിക്ഷ ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലും നേരിടേണ്ടി വന്ന ദാരുണമായ വിഷയം ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹ്മഹുള്ള അടക്കമുള്ള അയിമ്മത്തുകൾ രേഖപ്പെടുത്തുമ്പോൾ പലിശയുടെ ഗൗരവം നാം അറിയണം. അള്ള പൊരുത്തപ്പെടാത്ത നിലക്ക് സിനിമയും സീരിയലും മാപ്പിളപ്പാട്ടും ആസ്വദനങ്ങളുമായി നാം ഇങ്ങനെ ഈ ദുനിയാവിലെ സമയങ്ങളെ പോക്കിക്കളഞ്ഞാൽ ആരിഫീങ്ങളുടെ ഭാഷ, അവരുടെ സന്ദേശം, ഈ ദുനിയാവിലുള്ള എല്ലാ സുഖാഡംബരങ്ങളും നഷ്ടപ്പെട്ടു പോകും. ഇവിടത്തെ ഉമ്മ ബാപ്പ് നിലനിൽക്കില്ല, ഇവിടത്തെ ഭാര്യഭർത്തൃ ജീവിതത്തിലെ സന്തോഷത്തിന് നിലനിൽപ്പില്ല, ഇവിടത്തെ മക്കൾ നിലനിൽക്കില്ല, ഇവിടത്തെ വീടുകളും ഫ്ളാറ്റുകളും കൊട്ടാരങ്ങളും അധികാരവും ആരോഗ്യവും ഭംഗിയും ഒന്നിനും ഒന്നിനും നിലനിൽപ്പില്ല. അതേസമയം വൽ ആഖിറത്തു ദാറുൽ ഖുലൂദ്, ശാശ്വതമായ ലോകം, അത് ആഖിറമാകുന്ന പാരത്രിക ലോകമാണ്. ആ ആഖിറം സമ്പാദിക്കാനാണ് ബുദ്ധിയുള്ള മുസ്ലിം അവരുടെ ഉംറിനെ ആയുസ്സിനെ ചെലവഴിക്കേണ്ടത്. അല്ല പൊരുത്തപ്പെടാത്ത വിഷയങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിച്ച് അല്ല കൽപ്പിച്ചതെടുക്ക, വേണ്ടാന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുക. അങ്ങനെ ജീവിതത്തിൽ എത്ര വലിയ തെറ്റ് സംഭവിച്ചവനാണെങ്കിലും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് ആശമുറിയാതെ റബ്ബിനെ കൊള്ള കൽബ് തിരിച്ച് കരഞ്ഞ് കൽബ് പൊട്ടിയിട്ട് പറഞ്ഞോ, എത്ര വലിയ തെറ്റ് ചെയ്താലും മനസ്സ് വേദനിച്ച് അത്തൗബത്തു അന്നതം, അങ്ങേ അറ്റത്തെ ഖേദത്തോട് അതുക്കിയ പറഞ്ഞതുപോലെ തുലബു മതാബം ബിന്നദാമതി മുഖലിഅ വബി അസ്മി തർക്കി ദംബി ഫീ മസ്തഖ്ബല വബറാഅതി മിൻ കുല്ലി ഹഖ്ൽ ആദമി വലിഹാദിഹിൽ അർകാനി ഫർഅ വകമ്മില. അല്ലാഹ്, ജീവിതത്തിൽ ധാരാളം തെറ്റ് സംഭവിച്ചു, എനിക്ക് മാപ്പാക്കി തരണം റബ്ബേ, ഞാൻ ഇനി തെറ്റ് ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ് ചെയ്ത് ഉറപ്പിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഹക്കടപാടുകൾ പൊരുത്തപ്പെടിച്ച് ഒരു വിശ്വാസി റബ്ബിനെ കൊള്ള നിഷ്കളങ്കമായ ഇഖ്ലാസുള്ള തൗബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ, ആ ഖാലിസായ തൗബ നടത്തിയാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന ഉഫ്ഫാറാ, അവൻ ധാരാളം പൊറുത്തു കൊടുക്കുന്ന റബ്ബാണ്. ദോഷങ്ങളൊക്കെ അല്ലാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തൗബ ചെയ്ത് റമളാനിൽ നേടിയെടുക്കുന്ന ആത്മീയത അത് മരണം വരെ നിലനിർത്താൻ നമുക്ക് കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ ഇസ്ലാം, അത് പരിശുദ്ധ ഇസ്ലാം അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ഇപ്പൊ കണ്ടില്ല റമദാൻ 20 റക്അത്ത് തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് അസ്ഹാബ് അത് മനസ്സിലാക്കി പരമ്പര പരമ്പരയായി കൈമാറി നമ്മുടെ പൂർവീകർ നമുക്കത് പഠിപ്പിച്ച് പ്രാവർത്തികമാക്കി നിലനിർത്തി തന്നിട്ട് ഇപ്പൊ കുറച്ച് ആളുകൾ വന്ന് പറയാണ് ഞങ്ങൾ ഖുർആന്റെ ആളുകളാ, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാ, അതുകൊണ്ട് തറാവീഹ് എന്ന് പറയുന്ന നിസ്കാരം മറ്റ് സമയങ്ങളിൽ ഉള്ള സുന്നത്ത് നിസ്കാരം റമദാനിലായപ്പോൾ അത് തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണെന്നും അങ്ങനെ ഒരു നിസ്കാരം തന്നെ ഇല്ലെന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് 8 ആണെന്നും 11 ആണൊക്കെ ചുരുക്കിയിട്ട് മുജാഹിദ് എന്ന പേരിലോ ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ സലഫി എന്ന പേരിലോ ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും അത്തരക്കാരുമായിട്ട് ഇടപെടേണ്ടി വന്നാൽ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തിയിട്ട് മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ കാത്തോളുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടാതെ, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങിപ്പോകാതെ. പരിശുദ്ധ ഇസ്ലാം ഏതാണ്? 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച ഇസ്ലാം ഏതാണ്? ഖുർആൻ ബഹുമാനം പറഞ്ഞ ഇസ്ലാം ഏതാണ്? ഇന്ന ദീന അൻദല്ലാഹിൽ ഇസ്ലാം,
അല്ലാഹു തൃപ്തിപ്പെട്ട മതം ഇസ്ലാമാണെന്ന് ഖുർആൻ പറയാണ്. അതാരാണ് നമുക്ക് പറഞ്ഞു തരേണ്ടത്? ഖുർആൻ അവതരിച്ച റഹ്മത്തുൽ ആലമീൻ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഏതാണ് ഇസ്ലാം എന്ന് നമുക്ക് പഠിപ്പിക്കേണ്ടത്? ആ തങ്ങളാണ് അസ്ഹാബിനെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് വിവരം നൽകിയത്. ഖാൽ ഇസ്ലാം മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. അത് സ്വഹാബത്തിൽ നിന്ന് അയ്മത്തിലൂടെ കറാമത്തിന്റെ അഹലുകാരായ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹീങ്ങൾ അങ്ങനെ പരമ്പര പരമ്പരയായി നമ്മിലേക്ക് കൈമാറി കിട്ടിയ ഇസ്ലാം, അത് സുന്നി പ്രസ്ഥാനമാണ്. അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് നമ്മുടെ ചെറിയ കാലായുസ് റബ്ബിന്റെ പൊരുത്തത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്തിലായിട്ട് സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പരിശുദ്ധ ഇസ്ലാം നമ്മിലേക്ക് എത്തിക്കാൻ എത്ര ത്യാഗം സഹിച്ചു. അവിടെ നിന്ന് പട്ടിണി കിടന്നില്ലേ, അന്നം മുടക്കിയില്ലേ, തങ്ങൾക്ക് വെള്ളം മുടക്കിയില്ലേ, നാട് കടത്തിയില്ലേ, കൊല ചെയ്യാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയില്ലേ, പല തെറ്റിദ്ധാരണകളും ആരോപണങ്ങളും കുപ്രചരണങ്ങളും മോശപ്രചരണങ്ങളും തങ്ങളെ സംബന്ധിച്ച് നാട് നീളെ പറഞ്ഞു വരുത്തി. പല പോസ്റ്ററുകളും മതിലുകളിൽ, മോശപ്പെട്ട പോസ്റ്ററുകളിൽ മതിലുകളിൽ പതിയാൻ തുടങ്ങി. പക്ഷേ തങ്ങളങ്ങോട്ട് ശ്രദ്ധിക്കാതെ ആരെന്ത് തങ്ങളെപ്പറ്റി പറഞ്ഞിട്ടും അവിടെ നിന്ന് ചെവിക്കൊള്ളാതെ അള്ളാഹുവിന്റെ ദീനിന്റെ ദൈവത്തിന്റെ മാർഗത്ത് മുന്നേറുകയാണെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ സ്വന്തം കുടുംബക്കാരും ബന്ധുക്കളും പല കുത്തുവാക്കുകളും പറഞ്ഞ് തങ്ങളെ ഒറ്റപ്പെടുത്താനും മോശപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ സ്വന്തക്കാരും കുടുംബക്കാരും ബന്ധുക്കളും തന്നെ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പല മോശമായ ചിത്രീകരണങ്ങളും നടത്തിയപ്പോൾ മനസ്സ് വെട്ടിയിട്ട് കരഞ്ഞുപോയി. ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് റഹ്മാനായ റബ്ബദാ പറഞ്ഞു വിടുകയാണ്, മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഇറങ്ങി വന്ന് പറയാണ്, യാ റസൂലല്ലാ, തങ്ങൾ വിഷമിക്കണ്ട, അമ്മു അമ്മു വേണ്ട, ഒരു ടെൻഷനും വേണ്ട. ശത്രുക്കൾ തങ്ങളെ കുറിച്ച് എന്ത് പറഞ്ഞാലും എന്ത് പ്രചരിപ്പിച്ചാലും എന്ത് തെറ്റിദ്ധാരണ വരുത്തിയാലും അവരുടെ ഉള്ളിലിരിപ്പ് അല്ലാഹുവിനറിയാം. അതുകൊണ്ട് തങ്ങൾ അപ്പുറപ്പുറം ശ്രദ്ധിക്കാതെ പരിശുദ്ധ ദീനിന്റെ വഴിയിൽ തങ്ങളുടെ ദൈവത്തിന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുക എന്ന നിലയ്ക്ക് ഹിമ്മത്ത് നൽകിയിട്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഖാലിഖായ റബ്ബ് റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ ഏറ്റെടുത്തത് പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തുമ്പോൾ ആ രൂപത്തിൽ മഹാന്മാർ ഈ ദീനിനെ നമ്മിലേക്ക് കൈമാറാൻ വലിയ വലിയ ത്യാഗങ്ങളും പ്രയാസങ്ങളും നേരിട്ട് രക്തസാക്ഷിത്വം വരെ വരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവര് കൈമാറിയ ദീനിന് നമ്മെ കൊണ്ടോ നമ്മുടെ ഭാര്യമക്കളെ കൊണ്ടോ നാമുമായി ബന്ധപ്പെട്ടവരെ കൊണ്ടോ പോറലേൽപ്പിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ജീവിതം ആയിപ്പോയാൽ നമുക്ക് സ്വർഗത്തിൻ സ്വർഗം വിലങ്ങാൻ അത് കാരണമാകും എന്ന് നാം ഉൾക്കൊണ്ടുകൊണ്ട് ഈമാനിൽ തഖ്വയിൽ സുന്നി ആശയത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തയ്യാറാകണം, സന്നദ്ധരാകണം എന്ന് മാത്രം പറഞ്ഞ് പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തിങ്ങൽ സ്വലാത്ത് റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 21 രാവിനാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഗൾഫ് നാട്ടിൽ നിന്നും ഉൾപ്പെടെ ജനങ്ങൾ ഒഴുകിയെത്തുന്ന ബായാർ സ്വലാത്ത് ബായാറിലെ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം റമദാൻ 23 രാവിനാണ്. നോമ്പ് 22 പൂർത്തിയായ അന്ന് രാത്രി 23 രാവിന് നിങ്ങൾ സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ വരണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ കൊണ്ടുവന്ന 5 ബോട്ടിൽ തേന് അതൊരു വലിയ സംഖ്യ കൊടുത്ത് ഓരോരുത്തരങ്ങ്
അതങ്ങ് ഏറ്റെടുത്താൽ ഒരു സംഖ്യ ഒരാൾ പറഞ്ഞാൽ മതി, മന്ത്രിച്ചല്ലേ 6666. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ്. ആരെ വിളിച്ചു? ബാവ ഹാജിക്ക് നീ കബൂൽ നൽകണം റഹ്മാനെ. ഏത് രോഗമാണെങ്കിലും ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ ശിഫ നൽകണം റഹ്മാനെ, നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഇന്നും ധാരാളം ആംബുലൻസുകളിൽ രോഗികൾ വന്നിരുന്നു, ക്യാൻസർ അടക്കം കിഡ്നിയുടെ തകരാറടക്കം പല വിഷമങ്ങളും പറഞ്ഞ്. റബ്ബെ നീ ശിഫയാക്കണം റഹ്മാനെ, നീ ആഫിയത്ത് നൽകണം റഹ്മാനെ, ബാവ ഹാജിക്ക് ബർക്കത്തേറ്റി കൊടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇനി മറ്റൊരു കുപ്പിയും കൂടി. അലി ഹാജി, അള്ളാഹു അവരുടെ രോഗം സുഖപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹു എന്നെ ശിഫ നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. ഇനി കുറച്ച് ദിക്ര സലാത്ത്. ബാപ്പു കുഞ്ഞി ഹാജിക്ക് അള്ളാഹു എന്നെ എല്ലാവരും 6666 രൂപ ഖുർആന്റെ ആയത്തുകളുടെ എണ്ണത്തിന്റെ അതത് അള്ളാഹു ഖുർആൻ അനുകൂലമായി സാക്ഷ്യപ്പെടുത്തട്ടെ. അള്ളാഹു ബർക്കത്തിയിട്ടെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, രോഗങ്ങളല്ല സുഖപ്പെടുത്തി കൊടുക്കട്ടെ, മാരക രോഗങ്ങളിൽ നിന്ന് അല്ല ഹെഫ് നൽകട്ടെ, ദുനിയാവും ആഖിറും അല്ല സന്തോഷത്തിലാക്കട്ടെ. അള്ളാഹു ബർക്കത്തിയിട്ട് കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? രണ്ട് കുപ്പിയും കൂടെ ഉണ്ട്. അതൊരാൾ വന്നു, ആ രണ്ടാൾ വന്നു, ഇനി ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവരും ചോദിച്ചല്ലോ റബ്ബേ, ആകെ രണ്ട് കുപ്പി ഉള്ളൂ. അപ്പൊ ഇനി ഇൻഷാ അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദിനാ മുഹമ്മദ്. ഇല്ല, ഏതാ ഇതങ്ങ് വാങ്ങ. മാമുട്ടേജിക്ക് അങ്ങോട്ട്. അല്ലാഹു ബർക്കത്തിയിട്ട് അങ്ങോട്ട് കൊടുത്താ അവർക്ക് കൊടുക്ക. അല്ലാഹു സല്ലല്ലാഹി അലൈഹി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു ബർക്കത്തിയിട്ട് അല്ലാ ഖൈറിലാക്കട്ടെ ഇൻഷാ അല്ലാ. ഇനി തൽക്കാലം ആ അഞ്ച് കുപ്പി അത് കഴിഞ്ഞു. ഇനി ആ രൂപത്തിൽ ആ കുപ്പിയില്ല. ഇനി അതിൻ്റെ ചെറുത് അത് നിങ്ങളെ സൗകര്യം പോലെ സദസ്സിൽ നിന്ന് വാങ്ങുക. എല്ലാവരും എഴുന്നേറ്റ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. എല്ലാവരും നല്ലൊരു സദഖ കൊടുത്തിട്ട് അത് സ്വീകരിക്കുക ഇൻഷാ അല്ലാ. എല്ലാവരും സ്വലാത്ത് പറയുക. ആണുങ്ങളൊക്കെ ഇങ്ങോട്ട് അടുത്ത് വരിക. സ്വല്ലല്ലാഹു വേണ്ട, ഞാൻ നിന്ന് പറഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹ് ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ ഈ തോരാതെ പെയ്യുന്ന മഴയത്തും വളരെ പ്രയാസം സഹിച്ച റമദാനിലെ ഈ പാതിരാത്രിയോടടുത്ത സമയം ഇവിടെ സമ്മേളിച്ച ഞങ്ങളുടെ സ്നേഹികൾ നീ കബൂൽ നൽകി ഞങ്ങൾക്കും അവർക്കും മഅ്ഫിറത്ത് നൽകണം റഹ്മാനെ. രോഗങ്ങൾ സുഖപ്പെടുത്തണം അല്ലാ, കടങ്ങൾ വീട്ടിത്തരണം അല്ലാ, മരണപ്പെട്ടവരുടെ കബറിനെ സന്തോഷത്തിലാക്കണം അല്ലാ. الذي أنعم علينا وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيده يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد حتى ترضى الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم يا سيدنا يا حبيب الله صلى الله عليه وسلم يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعظنا انظرنا أدركنا اللهم صل وسلم
وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد يا كريم يا الله يا رحمن يا الله يا رحيم يا الله يا ملك يا الله يا قدوس يا الله يا سلام يا الله يا مؤمن يا الله يا مهيمن يا الله يا عزيز يا الله يا جبار يا الله يا متكبر يا الله يا خالق يا الله يا بارئ يا الله يا مصور يا الله يا قهار يا الله يا رزاق يا الله يا وهاب يا الله يا تواب يا الله يا منتقم يا الله يا عفو يا الله يا رؤوف يا الله يا مالك الملك يا الله يا ذا الجلال والإكرام يا الله إنا نرفع أكفنا إليك راعبين في فضلك راجين من رحمتك متوسلين بجميع من علمت إليك يا ربنا പരിശുദ്ധ റമളാനിലെ മഹഫിറത്തിന്റെ പത്തിലെ മൂന്നാമത്തെ നോമ്പിനെ പ്രതീക്ഷിച്ച് ഈ പാതിരാത്രിയിൽ നിന്റെ സ്വാലിഹീങ്ങളെ വസീലയാക്കി നിന്നിലേക്ക് ഉയർത്തിയ കൈകളെ ഹായിബാക്കാതെ കബൂലാക്കണം റഹ്മാനേ. ഈ മുത്തബറക്കായ സദസ്സിലും ജീവിതത്തിലും പറഞ്ഞ മുഴുവൻ സ്വലാത്തുകളും സലാമുകളും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹുകളും മഹനീയ ഹളറത്തിലേക്ക് എത്തിക്കണം. അല്ലാ, അവിടത്തോടുള്ള ഹബ്ബനാൽ ഞങ്ങളെ കൽബ് നിറക്കണം റബ്ബേ. അവിടത്തോടുള്ള അഷ്ഖ് ഞങ്ങൾക്ക് വർദ്ധിപ്പിക്കണം. അല്ലാ, അവിടുന്ന് പഠിപ്പിച്ച അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി റബ്ബാകുന്ന നീ ഞങ്ങളെ കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും നിന്റെ ദീനിന്റെ പ്രവർത്തനമായി സ്വീകരിക്കണമല്ലോ. സാധുക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ച അറിഞ്ഞും അറിയാതെയും വലുതും ചെറുതുമായും രഹസ്യമായും പരസ്യമായും പറ്റിയ സകല തെറ്റുകുറ്റങ്ങളും റമദാൻ ഷെരീഫിന്റെ അസ്ഹാബുൽ ബദറിന്റെ വിശുദ്ധ ഖുർആനിന്റെ ലൈലത്തുൽ ഖദറിന്റെ പ്രത്യേകമായ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫ് കൊണ്ട് എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണം റഹ്മാൻ. ഞങ്ങളെ ദോഷങ്ങളെ കൊണ്ട് ശിക്ഷിക്കല്ല അല്ലാ, ദോഷങ്ങൾ കാരണം പരാജിതരിൽ പെടുത്തല്ല റബ്ബേ. റബ്ബനാ ലലംന അംഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ദോഷങ്ങൾ കാരണം ബലാഹുകൾ നൽകല്ല അല്ലാ, ഞങ്ങളിൽ ഒരാൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നീ നൽകല്ല റഹ്മാൻ. നിന്റെ സ്വാലിഹീങ്ങളെ കൽബ് പോലെ ഞങ്ങളെ കൽബ് നന്നാക്കി തരണം അല്ലാ. കിബർ ഹസദ് റിയാ ഉജബ് നിഫാഖ് ഷഹവത്ത് പോലുള്ള മുഴുവൻ ദുസ്വഭാവങ്ങളും കൽബിൽ നിന്നും ജീവിതത്തിൽ നിന്നും നീക്കി തരണം റഹ്മാൻ. യാ ഹയ്യു യാ ഖയ്യൂം അഹീ ഖുലൂബന ബിനൂരി മഅരിഫതിക യാ റബ്ബൽ ആലമീൻ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, യാ മലികു യാ അല്ലാഹ്. ലൈസ ലദൈനാ അമലു യുഖല്ലിബുന ഇലൈക ബഅദൽ ഈമാന ഇല്ലാ മഹബ്ബത്തു അംബിയായിക വ ഔലിയായിക വ ഉലമായി ദീനിക വ സ്വാലിഹീന നസ്അലുക ബിഹഖിഹിം നവ്വറ ഖുലൂബന. اللهم نور قلوبنا بنور معرفتك وهدايتك واملا قلوبنا بمحبتك ومحبة حبيبك سيدنا محمد صلى الله عليه وسلم ذكر കൊണ്ട് قلب ഹയാതാക്കണം. അല്ലാഹ് ഈമാൻ ഏറ്റി തരണം, അല്ലാഹ് തഖ്വ ഏറ്റി തരണം, അല്ലാഹ് നാഫിയ ഇൽമിനെ വർദ്ധിപ്പിക്കണം, അല്ലാഹ് വറഅ ഏറ്റി നിലനിർത്തണം, അല്ലാഹ് ഹറാമല്ലെന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണം റബ്ബ്. ഹറാമുമായി ബന്ധപ്പെടുത്തി ഞങ്ങളെ നശിപ്പിക്കല്ല അല്ലാഹ്. ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുത്തല്ല റബ്ബ്. ഞങ്ങളെ അയ്ബുകൾ നീ മറക്കണം റഹ്മാൻ.
നിന്റെ സ്വാലഹീങ്ങള് ഞങ്ങൾക്ക് കാവലാക്കി തരണം. അല്ലോ, ഞങ്ങളെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, മഷായിഖന്മാര്, ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിച്ചവർ, സഹായിച്ചവർ, ഭക്ഷണം നൽകിയവർ, ബന്ധപ്പെട്ട് ദ്വാരക്കാൻ ഏൽപ്പിച്ച് ഈ മഹത്തായ മജ്ലിസിലും സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സയ്യിദന്മാരും ഉലമാക്കൾ, ഉമറാക്കൾ, സഹോദര സഹോദരിമാർ, ബായാർ, കാടാമ്പുഴ, ജാറത്തുങ്ങൽ, സലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ഇഷ്ടജനങ്ങൾ, എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ. അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അല്ലാ. വിഷമങ്ങൾ തീർക്കണം അല്ലാ. ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. അല്ലാ, നീ ഷാഫിയാണ് റബ്ബേ, കാഫിയാണ് അല്ലാ, ശിഫാ നിന്റെ ഔദാര്യമാണ് റബ്ബേ. തങ്ങളെ കൊണ്ട് ആര് ക്യാൻസർ അടക്കം ഏത് രോഗത്താൽ വിഷമിക്കുന്നു, കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ, പൂർണമായ സുഖം നൽകണം അല്ലാ. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത ക്യാൻസർ അടക്കം ഒരു രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല റഹ്മാൻ. ബ്ലഡ് ക്യാൻസർ സുഖപ്പെടുത്തണം അല്ലോ, ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണം അല്ലോ, കൈലവീക്ക ക്യാൻസർ അന്നനാളത്തിൽ ശ്വാസകോശത്തിൽ, ബ്രസ്റ്റില്, വയറ്റില്, സ്വകാര്യ അവയവങ്ങളിൽ വരെ ക്യാൻസർ പിടിപെട്ടിട്ട് അതിദാരുണമായി വിരണപ്പെട്ട മുറിവുകളിൽ നിന്ന് പുഴുക്കൾ പോലും പുറത്തു വരുന്ന അവസ്ഥയിൽ നീ പരീക്ഷിച്ച രോഗികളുണ്ട്. തങ്ങളെ കൊണ്ട് ശിഫ നൽകണം റഹ്മാൻ. കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച നൽകണം അല്ലോ, കേൾവിയില്ലാത്തവർക്ക് കേൾവി നൽകണം അല്ലോ, മന്ദബുദ്ധിയുള്ളവരെ ബുദ്ധി ശരിപ്പെടുത്തണം അല്ലോ, അപസ്മാരം ഫീഡ്സ് സുഖപ്പെടുത്തണം അല്ലോ, സംസാരിക്കാത്തവരെ നീ സംസാരിപ്പിക്കണം അല്ലോ. സംസാരത്തിന്റെ വിക്കലും കെട്ടലും അക്ഷരങ്ങൾ മുഴിയാനുള്ള പ്രയാസങ്ങൾ ഉൾപ്പെടെ നീക്കി സംസാരം ക്ലിയറാക്കണം റഹ്മാൻ. ജന്മനാ വൈകല്യമുള്ളവർ, അപകടം പറ്റി നടക്കാൻ കഴിയാത്തവർ, സ്ട്രോക്ക് വന്ന് മുഖം കൂടി ഒരു ഭാഗം തളർന്ന് തളർവാദം പിടിപെട്ടവരുൾപ്പെടെ ആര് നടക്കാൻ വിഷമിക്കുന്നോ, ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നീ നടത്തണം റഹ്മാൻ. ഹാർട്ടിന്റെ ബ്ലോക്ക് നീക്കണം റബ്ബേ, ഹാർട്ടിന്റെ ഓൾസ് ശരിപ്പെടുത്തണം അല്ലാ, അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ, ഹാർട്ട് സംബന്ധമായ മുഴുവൻ അസുഖങ്ങളും നീ ശിഫയാക്കണം റഹ്മാൻ. കിഡ്നിയുടെ തകരാറ് മാറ്റണം അല്ലാ, ഡയാലിസിസ് ഇല്ലാതെ സുഖമാക്കണം റഹ്മാൻ. കിഡ്നിയിലും മൂത്രത്തിലും കല്ലുള്ളവരുണ്ട്, മൂത്രമൊഴിക്കുമ്പോൾ രക്തമൊഴുകുന്നവരുണ്ട്, മൂത്രത്തിന് പൈപ്പിട്ടവരും മൂത്രം നിയന്ത്രണമില്ലാതെ പോകുന്നവരുമടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. വയറുവേദന സുഖപ്പെടുത്തണം അല്ലാ, അലർജി സുഖപ്പെടുത്തണം അല്ലാ, ആസ്മ സുഖപ്പെടുത്തണം അല്ലാ, ശ്വാസം മുട്ട് സുഖപ്പെടുത്തണം അല്ലാ, ചെന്നിക്കുത്ത് മൈഗ്രേൻ ഉൾപ്പെടെയുള്ള സകല തലവേദനകളും നീ ശിഫയാക്കണം റഹ്മാൻ. വായിലും കവിളിലും നാവിലൊക്കെ മുറിവുകളും പുണ്ണുകളും വന്നിട്ട് വയറ്റിൽ പുണ്ണ് വന്ന് പൈൽസിന്റെ, അർശസിന്റെ രോഗം, അസ്ഥിതേമാനം, ഡിസ്കിന്റെ തകരാറ്, വെരിക്കോസ് അടക്കം നീ ശിഫയാക്കണം റഹ്മാൻ. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുഴകൾ വന്നിട്ട് സഹോദരിമാർക്ക് ഗർഭപാത്രത്തിൽ മുഴകളും കുമിളുകളും വന്നിട്ട് ബ്ലീഡിങ്ങിന്റെ അസുഖം പറഞ്ഞ് ഗർഭപാത്രം താഴ്ന്നിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് മജ്ജ കിഡ്നി ഉൾപ്പെടെ മാറ്റിവെക്കാൻ പറഞ്ഞിട്ട് കൈകാലുകളടക്കം മുറിച്ചു മാറ്റാൻ പറഞ്ഞിട്ട് അവയവങ്ങൾ മുറിച്ചു മാറ്റാതെ മാറ്റിവെക്കാതെ ഓപ്പറേഷൻ ഇല്ലാതെ റമദാനിലെ പാതിരാത്രിയിൽ അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ സലാമത്താക്കണം റഹ്മാൻ. കാലിൽ ഞരമ്പ് ചുരുണ്ട് കയറി, കാല് നീര് കെട്ടി വീർത്ത് മുട്ടിയിട്ട്, കാല് വിരണപ്പെട്ട്, ഷുഗർ കൂടി, മുറിവണങ്ങാതെ പഴുപ്പൊലിക്കുന്ന അവസ്ഥയിൽ നിസ്കരിക്കാനും നടക്കാനും വിഷമം പറഞ്ഞവരുണ്ട്. ആ നിലക്ക് മടമ്പ് വേദന, കാൽമുട്ട് വേദന, കൈകാൽ കടച്ചിൽ, ഊര വേദന, പുറം വേദന അടക്കം
ഈ മജ്‌ലിസിൽ നീ ശിഫയാക്കണം റഹ്മാൻ. പ്രഷറും ഷുഗറും കൊളസ്ട്രോളൊക്കെ നോർമലാക്കണം അല്ലാ. വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തണം അല്ലാ. കുഷ്ഠരോഗം സുഖപ്പെടുത്തണം അല്ലാ. HIV സുഖപ്പെടുത്തണം അല്ലാ. തൈറോയിഡ് സുഖപ്പെടുത്തണം അല്ലാ. ടോൺസർ സുഖപ്പെടുത്തണം അല്ലാ. സോറിയാസിസ് സുഖപ്പെടുത്തണം അല്ലാ. ഭ്രാന്ത് സുഖപ്പെടുത്തണം അല്ലാ. മാനസിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. പൈശാചിക രോഗം സുഖപ്പെടുത്തണം അല്ലാ. വസ്വാസിൽ നിന്ന് നീ ഞങ്ങളെ കാത്തു സലാമത്താക്കണം റഹ്മാൻ. നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധി പനികളും വാതരോഗങ്ങളും മഞ്ഞപ്പിത്തവും അടക്കം പേരറിയുന്നതും അറിയാതെയും ഡോക്ടർമാരുടെ ചികിത്സയിലും അല്ലാതെയും ഇനി ഒരു ചികിത്സയും വേണ്ട നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മജ്‌ലിസുകൾ മതി എന്ന നിലക്ക് സ്വലാത്ത് മജ്‌ലിസുകളെ ആശ്രയിച്ച് കഴിയുന്ന സ്നേഹജനങ്ങളുണ്ട്. ഹായിബാക്കാതെ കബൂലാക്കി കാമിലായ ആഫിയത്ത് നൽകണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ അഹ്ലു സുന്നയുടെ ദീനീ സ്ഥാപന പ്രവർത്തന നടത്തിപ്പുകൾക്ക് വേണ്ടി കടത്തിലകപ്പെട്ടിട്ട് മക്കളെ വിവാഹം നടത്തി, വീട് നിർമ്മാണം നടത്തി, ബിസിനസ് തകർന്നിട്ട്, ബിസിനസ്സിന് കൊടുത്തിട്ട്, കടം കൊടുത്ത് തിരിച്ചു കിട്ടാതെ, പലവരുടെയും ചതിയിലകപ്പെട്ട്, സ്വത്ത് കെട്ടിക്കടന്ന് ഹക്ക് മടങ്ങിക്കിട്ടാതെ പല രൂപേണ സാമ്പത്തിക ഞെരുക്കത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട്. അർഹമുർ റഹീമായ അല്ലാഹ് നീ ചോദിച്ചാൽ മടുപ്പില്ലാത്ത റബ്ബാണ്, കൊടുത്താൽ തീരാത്ത ഖജനാവിന്റെ മാലിക്കുൽ മുലൂഖാണ്. സകല കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ വഴി ഈ മഹനീയ മജ്‌ലിസിൽ ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും നീ തുറന്നു തരണം റഹ്മാൻ. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാ. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവടിയല്ല റഹ്മാൻ. ആരുമില്ലാത്ത ഖബറിൽ നീ ഞങ്ങൾക്ക് തുണയാകണമല്ല. രാപ്പകലില്ലാതെ യാത്രക്കാരാണ് ഒരപകടത്തിലും പെടുത്തല്ല അല്ല. അപകട മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണമല്ല. കീറി മുറിക്കുന്ന മാരക രോഗങ്ങളിൽ നിന്നും അക്രമ കൊലപാതകങ്ങളിൽ നിന്നും വർഗീയ സംഘർഷങ്ങളിൽ നിന്നും നിന്റെ പ്രത്യേകമായ ഹിഫ്ല് നൽകി നീ ഞങ്ങളെ സലാമത്താക്കണം റഹ്മാൻ. ഞങ്ങൾക്ക് അറ്റാക്ക് നൽകല്ല അല്ലാ. പെടുന്നതിനെ മൗത്താക്കല്ല അല്ലാ. ഹോസ്പിറ്റലിലും മൺറോട്ടിലും ഞങ്ങളെ മൗത്താക്കല്ല റഹ്മാൻ. ഞങ്ങളിൽ ഒരാളെയും ICU വെന്റിലേറ്ററിലും ആക്കല്ല അല്ലാ. ആ നിലക്ക് ഹോസ്പിറ്റലുകളിലും വീടുകളിലും കഴിയുന്ന അബോധാവസ്ഥയിലുള്ളവർക്ക് നീ ബോധം നൽകണം റഹ്മാൻ. കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ സങ്കടപ്പെടുന്ന സകല ഞങ്ങളുടെ സ്നേഹികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാൻ. ഉള്ള മക്കളെ സ്വാലഹീങ്ങളാക്കണമല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണമല്ല. ഓപ്പറേഷന് തൊട്ട് കാക്കണം റഹ്മാൻ. ഞങ്ങളെ മക്കൾക്ക് മുത്തഅല്ലിമുകൾക്ക് പരീക്ഷകളിൽ ഉന്നത വിജയം നൽകി പഠനത്തിൽ ഉയർച്ച നൽകി ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന അതബുള്ള സുന്നി മക്കളാക്കണം റഹ്മാൻ. മക്കളെ കൊണ്ട് അഹലുകാരെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് തന്നെ ഞങ്ങളെ ഇസ്സത്തിന് കോട്ടം വരുന്ന നിലക്ക് റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഞങ്ങളെ ദർസിലും അൽമലും സ്ഥാപനങ്ങളിലും വാഹനങ്ങളിലും കൃഷിയിലും ഭാര്യ മക്കളിലും വീട്ടിലും നാട്ടിലും കുടുംബത്തിലും നൽകിയ മുഴുവത്തിലും ഈ കൂടിയ സകല ജനങ്ങളിലും ബർക്കത്തേറ്റി തരണം റഹ്മാൻ. നിന്റെ റഹ്മത്തിനാൽ പൊതിയണം അല്ലാ. സിഹറ് കൊണ്ട് ഞങ്ങളെ ദർസ് മുടക്കല്ല അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തിന് ഭംഗം വരുത്തല്ല അല്ലാ. രോഗികളാക്കല്ല അല്ലാ. ആയുസ് ചുരുക്കല്ല റബ്ബെ. അപകടത്തിൽ പെടുത്തല്ല അല്ലാ. കുടുംബം ചിന്ന ഭിന്നമാക്കല്ല അല്ലാ. ഏത് സിഹറോ ഐനോ ശൈത്താനോ ഞങ്ങളെയോ അഹലുകാരെയോ സ്ഥാപനങ്ങളെയോ മജ്ലിസുകളെയോ നീ നൽകിയതിലോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ റമദാനിലെ പാതിരാത്രിയിലെ ഈ മഹനീയ മജ്ലിസിൽ അസ്ഹാബുൽ ബദർ ബദറിന്റെ ബദർ ദിനം ഉൾപ്പെട്ട മഅഫറത്തിന്റെ പത്തിലെ ഈ മഹനീയ രാത്രിയിലെ പവിത്ര മജ്ലിസിൽ സകല സിഹറും ഞങ്ങളിൽ നിന്ന് പറയപ്പെട്ടതില്ലെന്ന് ബാത്തിലാക്കണം റഹ്മാൻ. ഐന നശിപ്പിക്കണം അല്ലാ. ശൈത്താന ഹലാക്കാക്കണം റബ്ബെ. സകല ശത്രുക്കളെ ശറിൽ നിന്നും നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാൻ.
ഒരു ഫിത്ന ഫസാദിലും കള്ളക്കേസിലും ഞങ്ങൾ അകപ്പെടുത്തല്ല അല്ലാ. ജയിലുകളിലും കള്ളക്കേസിലും പെട്ടവരെ നീ രക്ഷപ്പെടുത്തണം റഹ്മാൻ. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടോ, ഖബർ സന്തോഷത്തിലാക്കണം റഹ്മാൻ, ദറജ ഉയർത്തണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാൻ. കല്യാണപ്രായമെത്തിയ സകല പെൺകുട്ടികൾ ആൺകുട്ടികൾ വിവാഹമന്വേഷിക്കുന്നവർക്ക് ഖൈറായ ഇണകൾ നൽകണം റഹ്മാൻ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണം അല്ലാ. ജോലിയില്ലാതെ ഗൾഫിലും നാട്ടിലും ഖൈറായ ജോലി നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തി ബർക്കത്ത് ചെയ്യണം അല്ലാ. ഗൾഫ് നാടുകളിലെ നിയമപരമായ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും പേപ്പറിൻ്റെ ക്ലിയറൻസ് ബൽദിയൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞവർ, നാട്ടിലേക്ക് വരാൻ പറ്റാതെ നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകാൻ പറ്റാതെ പല കോളേജുകളിലേക്കും അഡ്മിഷൻ കിട്ടാൻ സ്ഥലങ്ങളുടെ രേഖ ശരിപ്പെടാൻ രജിസ്റ്റർ നടക്കാൻ നീ സഹലാക്കണം റഹ്മാൻ. ഭാര്യമാരെ സ്വഭാവ ദോഷം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ സ്വഭാവം നന്നാക്കണം റഹ്മാന്. ഭർത്താക്കന്മാരുടെ സ്വഭാവം നന്നാക്കണം അല്ലാ. കുടുംബ ജീവിതത്തിലെ പണക്കങ്ങളും പ്രശ്നങ്ങളും നീക്കി സ്നേഹത്തിലും സന്തോഷത്തിലുമാക്കണം റഹ്മാൻ. സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി മറ്റൊരാളെ മുമ്പിൽ തലകുനിക്കേണ്ട അവസ്ഥയിൽ റബ്ബാകുന്ന നീ ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാൻ. ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഹബ്ബീങ്ങളായി നീ ഞങ്ങളെ കബൂലാക്കിയിട്ട് അയിമ്മത്ത് കണ്ടതുപോലെ യഖലത്തിലും മനാമിലും പല പ്രാവശ്യം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ മഖ്ബൂലായ നിലക്ക് നിർവഹിക്കാനും ഒരുപാട് റമദാനുകൾ ആഖിറം സമ്പാദിക്കുന്ന നിലക്ക് സ്വീകരിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് ഏറ്റിത്തരണം റഹ്മാന്. അവസരമേറ്റിത്തരണം റഹ്മാന്. ഒരുപാട് കാലം മഹല സുന്നയുടെ ഖിദ്മയിൽ നിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് പ്രചരിപ്പിക്കാനുള്ള തൗഫീഖുകൾ ഏറ്റി നിലനിർത്തിയിട്ട് അവസാനം നീ നിശ്ചയിച്ച ടൈം ഞങ്ങൾക്ക് വന്നാൽ എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കിയിട്ട് اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين. ഞങ്ങൾ വുളൂവിലുള്ള സമയം ഖൈറാത്തുകളുമായി ബന്ധപ്പെടുമ്പോൾ സ്വാലിഹീങ്ങളുടെ ഹളറത്തിൽ നിന്റെ ഹബീബിനെ അറിഞ്ഞ് അഹാദാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് ഈമാനോടെ തബസ്സുമിലായി കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പിരിയാൻ ഈ മഹനീയ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാൻ. ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കി തരണം അല്ലാ. ഈമാൻ സലാമത്തിലാക്കണം അല്ലാ. ഖബറിൽ അദാബിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലാ. ദുനിയാവിലും ആഖിറത്തിലും വിജയികളിൽ പെടുത്തണം അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതം വഫിൽ ആഖിറത്തി ഹസനതം വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين എല്ലാവരും റസാഖ് മുസ്ലിയാരി മോരിയ റസാഖ് മുസ്ലിയാരി അല്ലാഹുവേ ബർക്കത്തിയാണ് റഹ്മാനെ ആഫിയത്ത് നൽകണം റഹ്മാനെ. എല്ലാവരും എൻ്റെ കയ്യിൽ തരുന്നതുപോലെ ബഹുമാനപ്പെട്ട തങ്ങളവറുകളുടെ കയ്യിൽ നിങ്ങളെല്ലാവരും സ്വതക്ക കൊണ്ടുവന്ന് കൊടുക്കണം. ആ ഒരു കുപ്പി തേനും തങ്ങൾ തരും, അതങ്ങ് സ്വീകരിക്കുക. റസാഖ് മുസ്ലിയാർ 6664 റുപ്യ അള്ളാഹു നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യട്ടെ ഇൻഷാല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ്.